നിങ്ങളുടെ ഉള്ളിലുള്ള എന്താണ് ഒരു പ്രത്യേക ഭക്ഷണത്തെ എതിർക്കുന്നത്? ഏറ്റവും ഭ്രാന്തമായ രീതിയിൽ കഴിക്കുന്നതിനെ ആധുനികവും ശാസ്ത്രീയവും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശാസ്ത്രീയമാകുന്നത് എനിക്കറിയില്ല. ശരീരത്തിന്റെ പ്രകൃതത്തെ മാറ്റാൻ വേണ്ടി പരിശീലനങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ വിശ്വസിക്കാത്ത തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭക്ഷണത്തോടുള്ള അലർജി സ്വാഭാവികമാണോ അതോ ആളുകൾ അത് സൃഷ്ടിക്കുന്നതാണോ? ഭക്ഷ്യ അലർജികൾ മാറ്റുന്നതിനായി എന്തെങ്കിലും പരിശീലനങ്ങളുണ്ടോ? അലർജി പല വിധങ്ങളിൽ ഉണ്ടാകുന്നു. അലർജി ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നത് ചർമ്മത്തിലെ തിണർപ്പിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ശ്വസന സംബന്ധമായ അവയവങ്ങളിലുമാണ്. അവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രഖരമുണ്ടാവുന്നത്. ഒന്നുകിൽ അത് ചർമ്മത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ശ്വസന നാളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീക്കം ഉണ്ടാക്കുന്നു. അങ്ങനെ ശ്വസനം ബുദ്ധിമുട്ടാകുന്നു. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം, ഇത് ഭക്ഷണത്തിൻ്റെ അലർജികളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കെമിക്കലോ മറ്റോ അലർജി ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. എനിക്ക് കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്കത് കഴിക്കാം, പക്ഷേ മറ്റൊരാൾക്കത് കഴിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില അലർജികൾ നമുക്കറിയാം രക്ഷിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് പകർന്നതാണ്, പക്ഷേ അത് അപൂർവമാണ്. ചില അലർജികൾ വ്യക്തമായി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്കുള്ള അതേ അലർജി മക്കൾക്കും വന്നതായി. അടിസ്ഥാനപരമായി ഈ അലർജി വരുന്നത് ആ വസ്തുവിലുള്ള എന്തോ ഒന്നിനോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ്. ഇന്ന് നമ്മൾ അതൊക്കെ എന്താണെന്ന് തിരിച്ചറിയുകയും അവർ വളരെ സങ്കീർണമായ അലർജി ടെസ്റ്റുകളും ചെയ്യുന്നു. ഈ ടെസ്റ്റുകൾ ഭയാനകമാണ്, ശരിയല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പം ഇത്തരം ഭ്രാന്തമായ കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ള കാര്യം. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അലർജിയെ നമ്മൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ശരീരം എന്തിനെയോ പ്രതിരോധിക്കുന്നു. ഓക്കെ, യോഗയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തിനാണ് ഇതിനെ ഇഷ്ടപ്പെടാത്തതെന്നാണ്. നോക്കൂ, അലോപ്പതി ചികിത്സയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ അലോപ്പതിയിൽ നോക്കുന്നത് ഭക്ഷണത്തിലുള്ള ഏത് രാസപദാർത്ഥമാണ് അലർജി ഉണ്ടാക്കുന്നതെന്നാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ എന്താണ് ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥത്തോട് എതിർക്കുന്നത് എന്നാണ്. കാരണം ഇത് ഭക്ഷണമാണ്, വിഷമല്ല. പല പരിശീലനങ്ങളുണ്ട്. ശാംഭവി തന്നെ പലതോതിലും അലർജിയുള്ള ഒരുപാട് ആൾക്കാരെ അതിൽ നിന്നും വിമുക്തരാക്കിയിട്ടുണ്ട്. അത് ആ ദിശയിൽ കേന്ദ്രീകരിക്കുന്നത് അല്ലാഞ്ഞിട്ടുപോലും നിങ്ങൾക്ക് ആ ദിശയിലാണ് ശ്രദ്ധിക്കേണ്ടതെങ്കിൽ ശക്തിജലനക്രിയ അതിലേക്ക് എത്താനുള്ള വളരെ മികച്ച ഒരു മാർഗമാണ്. 6 മുതൽ 9 മാസം കൊണ്ട് നമുക്കൊരു അലർജി ഇല്ലാതാക്കാൻ സാധിക്കും. കപാലഭാതി വളരെ ശക്തമായി ചെയ്താൽ ഇത് മാറും. 60% പ്രശ്നങ്ങൾ മാറുമെന്ന് ഞാൻ പറയും. ലോകത്തുള്ള 60% അലർജികളെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾ ശരിയായ രീതിയിൽ കപാലഭാതി പഠിപ്പിക്കുകയാണെങ്കിൽ, കപാലഭാതി എന്നാൽ നിങ്ങളുടെ ഊർജങ്ങൾ കപാലത്തിൽ മുട്ടണം. തലയോട്ടയുടെ ഈ ഭാഗത്തെയാണ് കപാല എന്ന് പറയുന്നത്. നിങ്ങളുടെ ഊർജം മേൽക്കൂരയിൽ തട്ടണം. നിങ്ങൾ കപാലഭാതി ചെയ്യുമ്പോൾ തലയുടെ മുഗൾ ഭാഗം മാത്രം വിയർക്കണം. മനസ്സിലായോ? നിങ്ങൾ കപാലഭാതി ചെയ്താൽ ഇവിടെ മാത്രം വിയർപ്പ് പുറത്തേക്ക് ഒഴുകണം. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ ശരിയായാണ് കപാലഭാതി ചെയ്യുന്നതെന്നാണ്. നിങ്ങൾ അങ്ങനെ കപാലഭാതി ചെയ്യുകയാണെങ്കിൽ 60 മുതൽ 70% വരെ നിങ്ങളുടെ അലർജി ഇല്ലാതാകുമെന്ന് ഞാൻ പറയുന്നു. അല്ലാത്ത പക്ഷം നമുക്കതിനെ പ്രത്യേകമായി നോക്കാവുന്നതാണ്. മാതാപിതാക്കളോടുള്ള അലർജിയാണോ? അത് വളരെ സ്വാഭാവികമാണ്. ഏഴെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അലർജി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ അത് സാധാരണമാണെന്നാണ്. ഇത് ഇപ്പോൾ ഇന്ത്യയിലും സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അലർജി ഇല്ലാതാക്കണമെങ്കിൽ ഒരു കാര്യം എന്തെന്നാൽ കുട്ടിയുടെ ഭക്ഷണത്തിൽ നിന്നും പാൽ ഒഴിവാക്കുക. അത് പാലിനോടുള്ള അലർജി ആയിരിക്കില്ല, പക്ഷേ അത് നിങ്ങളുടെ ഘടനയിലേക്ക് പല രീതിയിലും അലർജി കൊണ്ടുവരുന്നു. കാരണം നിങ്ങൾ മറ്റൊരു മൃഗത്തിൻ്റെ പാല് കട്ടുകുടിക്കുകയാണ്. അതിനൊരു വിലയുണ്ട്. ഒരു 2.5-3 വയസ്സ് വരെ മാത്രമേ നിങ്ങൾ അവർക്ക് പാല് കൊടുക്കാവൂ. അതിനുശേഷം അവർക്ക് പശുവും പാലിൻ്റെ ആവശ്യമേയില്ല. നിങ്ങൾ പശുവും പാല് പോലുമല്ല കുടിക്കുന്നത്. ഏത് തരത്തിലുള്ള പാലാണ് കുടിക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയില്ല. കാരണം അത് 1 കോടി മൃഗങ്ങളുടെ എല്ലാം പാല് ചേർത്താണ് കുടിക്കുന്നത്. അത് വളരെ ഭ്രാന്തമാണ്. ഏറ്റവും ഭ്രാന്തമായ രീതിയിൽ കഴിക്കുന്നതിനെ ആധുനികവും ശാസ്ത്രീയവും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ശാസ്ത്രീയമാകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ 1 ദശലക്ഷം പശുക്കളുടെ പാല് കൂട്ടിച്ചേർത്ത്, പോത്തിൻ്റെ പാല്, അങ്ങനെ എല്ലാത്തിൻ്റെയും പാല് ചേർത്ത് കുടിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ തലയിൽ ബോധമെന്ന ഒന്നുണ്ടോ? കുട്ടിക്ക് പാല് വേണം, അമ്മയുടെ മുലപ്പാലുണ്ട്. ആ ഘട്ടം കഴിഞ്ഞാൽ പാലിൻ്റെ ആവശ്യമേയില്ല. നിങ്ങൾ ആവശ്യത്തിൻ്റെ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വിത്തുകളും നിങ്ങളുടെ കുട്ടിയുടെ
ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന ചെറുപ്പത്തിൽ തന്നെ അവർ വളരെ ആരോഗ്യപരമായി വളരുന്നത് നിങ്ങൾക്ക് കാണാം, മനസ്സിലായോ? രണ്ടു മൂന്ന് പരുക്ക് വന്നപ്പോഴല്ലാതെ. എപ്പോഴാണ് എൻ്റെ മകളെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയതെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും. രണ്ട് മൂന്ന് പരുക്ക് അവൾക്ക് വന്നപ്പോൾ അതിനായി ഡോക്ടറുടെ അടുത്തേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ ഒരിക്കലും അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം ഭക്ഷണം എപ്പോഴും ശരിയായി നോക്കിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പഴങ്ങളോടും മറ്റുള്ളവയോടും ഒരു താല്പര്യമുണ്ടായാൽ അവരങ്ങനെ വളർന്നു വരികയും മറ്റുള്ള അനാവശ്യ കാര്യങ്ങളോട് അവർക്ക് താല്പര്യമുണ്ടാവുകയുമില്ല. അതിനാൽ കുട്ടികളിൽ നിന്ന് അലർജി ഇല്ലാതാവണമെങ്കിൽ ഒരു കാര്യം പാല്, മറ്റൊരു കാര്യം മാംസ ഉൽപ്പന്നങ്ങൾ. അവരുടെ അലർജി വളരെ മോശമാണെങ്കിൽ, ചെറിയ അലർജിക്ക് കുഴപ്പമില്ല, അലർജി മോശമാണെങ്കിൽ മാംസ്യാഹാരം എടുത്തു മാറ്റുക. അവർക്ക് ഒരുപാട് പച്ചക്കറികളും ശുദ്ധമായ പഴങ്ങളും ഒക്കെ കൊടുക്കുക. ശരീരം തനിയെ ശരിയായി വരും. അവർക്ക് യോഗ പരിശീലനങ്ങൾ വളരെ മുമ്പ് തന്നെ ആരംഭിക്കാവുന്നതാണ്. സൂര്യക്രിയ അല്ലെങ്കിൽ സൂര്യ നമസ്കാരം പോലുള്ള വളരെ ലളിതമായ എന്തെങ്കിലും ശരീരവ്യവസ്ഥയിൽ അതിന് ഒരുപാട് മാറ്റം വരുത്താനാകും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ, മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത വിധത്തിൽ ലളിതമായ പരിശീലനത്തിന് ചെയ്യാൻ കഴിയുന്നത്. അത് എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിലും അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.